അധ്യായം 4 ജ്ഞാന കർമ്മ സന്യാസ യോഗം. ഇതില് കൃഷ്ണൻ പറയുകയാണ്, 1, 2, 3 കൃഷ്ണൻ പറയുകയാണ് അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട്. ഈ യോഗത്തെപ്പറ്റി ഞാൻ പണ്ട് സൂര്യന് ഉപദേശിച്ചു കൊടുത്തതാണ്. സൂര്യൻ എന്ന് പറഞ്ഞാല് എല്ലാ യോഗങ്ങളും നടപ്പാക്കുന്നത് സൂര്യനിലൂട്ടെയാണെന്ന് സാരം. സൂര്യനിലൂട്ടെയാണ് അല്ലെങ്കിൽ ജ്യോതിർഗോളങ്ങളിലൂടെയാണ്, ചുരുക്കി പറഞ്ഞാല് ജ്യോതിഷത്തിലൂടെയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോഴ അതിലൂടെയാണ് നമ്മൾ ഏത് തരത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ സൂര്യന് ഉപദേശിച്ചു, അത് മനുവിന് ഉപദേശിച്ചു, ഇക്ഷ്വാകുവിന് കൊടുത്തു, പിന്നെ രാജർഷിമാർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി എല്ലാവർക്കും അത് മറന്നുപോയി. മനസ്സിലാക്കുന്നത് പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അത് നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഒരിക്കലും കൂടി നിനക്ക് പറഞ്ഞുതരികയാണെന്ന് പറഞ്ഞാൽ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത്, ഈ മനുഷ്യന്റെ തരംതിരിവ്, മനുഷ്യന് പലതരം കർമ്മങ്ങളുണ്ട്, അതെന്തല്ലാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അർജുനൻ ചോദിക്കുന്നു 4-ാമത്തേതിൽ. ഏത് അധ്യായമാണ്? 4-ാമത്തെ അധ്യായത്തിൽ അർജുനൻ ചോദിക്കുകയാണ്, ആദിത്യൻ മുമ്പ് ഉണ്ടായിരുന്നു, അതിന്റെ ശേഷമാണ് അങ്ങ് വന്നത്. ആര്? കൃഷ്ണൻ. ആദിത്യൻ എന്ന് പറയുമ്പോ അപ്പൊ സൂര്യൻ ആദ്യം ഉണ്ടായില്ല, അതിന്റെ ശേഷമല്ലേ യുഗങ്ങൾ ഉണ്ടായ, ഈ കൃതയുഗം തേതായോ ദ്വാപരയുഗത്തിലല്ലേ കൃഷ്ണൻ വന്നത്. അപ്പൊ കൃഷ്ണൻ എങ്ങനെ അങ്ങ് ഉപദേശിച്ചത് എന്ന് ചോദിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിലെ പ്രപഞ്ചം ഉണ്ടായതും ഈ കൃഷ്ണൻ ആരാണെന്നല്ലാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പം അർജുനൻ പറയും, അല്ല കൃഷ്ണൻ പറയുന്നു, 5 പല ജന്മങ്ങൾ ഞാൻ കടന്നുപോയിട്ടുണ്ട്, നീയും അതേമാതിരി പല ജന്മങ്ങളുണ്ടായ, കഴിഞ്ഞ ജന്മത്തിൽ നീ ജനിച്ചിട്ടുണ്ട്, ഇനി വരാമെന്ന പോലെ എല്ലാം നീ ജനിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്കത് തിരിച്ചറിയാൻ പറ്റില്ല, പക്ഷെ എനിക്കത് നല്ലോണം തിരിച്ചറിയാം. അതായത് ഞാൻ ജനിച്ചവനല്ല, ജനിക്കുന്നവനുമല്ല. അപ്പോൾ അത് ഏത് യുഗത്തിലാണുള്ളത്? പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിലുള്ള അവസ്ഥ പറയാണ്, ബ്രഹ്മം. ബ്രഹ്മമായിരിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ടുള്ള ആ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. എന്നിട്ട് 6 പറയുന്നു, ഞാൻ ജനിച്ചവനല്ല, ജനിക്കുന്നുമില്ല, എനിക്ക് നാശവുമില്ല, എന്റെ മായയാൽ ഈ സൃഷ്ടി നടന്നു എന്ന്. അപ്പോഴുള്ള ഞാൻ എന്നത്, കൃഷ്ണൻ എന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന് അരൂപിയാണ്. അത് പിന്നെ മായയാലുള്ള ലോകം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മായ എന്ന് പറയുമ്പോൾ വേറെ എന്തോ മായ എന്നുള്ള ചിന്തയിൽ ആത്മീയത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ബ്രഹ്മം ഉണ്ടായത്, ബ്രഹ്മം ആണ് ലോകമായി മാറിയത്. അതെല്ലാം എന്തുപോകും? മാഞ്ഞുകൊണ്ടു പോകും. അതായത് ആദ്യം കൃതയുഗം ഉണ്ടാകും, അതിനെ മാറ്റിട്ട് പിന്നെ ത്രേതായുഗം, അതെല്ലാം മറിഞ്ഞിട്ട് ദ്വാപരയുഗം, അങ്ങനെ അങ്ങനെ നമ്മൾ പോവുകയാണ്. പിന്നെ എന്നിട്ട് അവസാനം ഇതിൽ തന്നെ ബ്രഹ്മത്തിൽ വന്ന് തന്നെ ചേരും. അപ്പൊ എല്ലാം എന്താണ്? മായയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാഞ്ഞിട്ടാണ്, അതായത് നമ്മളിപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ മാഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ വേറൊന്നായിട്ട് മാറും. ഇവിടെ ഒരാരഭരണമുണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് പിന്നെ എന്ത് വരും? കൊളോണിയലിസം വരും. കൊളോണിയലിസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ രാഷ്ട്രം കമ്മ്യൂണിസത്തിൽ പോകും, പിന്നെ കുറെ രാഷ്ട്രം മുതലാളിത്തത്തിൽ പോകും. ആ മുതലാളിത്തത്തിന്റെ അവസാനത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഉള്ള സംഭവമാണ് മഹാഭാരത കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നു, 7 എന്ത് പറയുന്നു കൃഷ്ണൻ? ധർമ്മം ക്ഷയിക്കുമ്പോൾ ഞാൻ സ്വയം അവതരിക്കും. യുഗങ്ങളിലായിട്ട് ധർമ്മം നശിക്കുമ്പോൾ ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലമാണ് അവതരിക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയായിട്ട് അവതരിക്കുന്നതായിട്ട് കാണേണ്ടതില്ല. അപ്പോൾ എന്തുപറയുന്നു? ധർമ്മം ആദ്യം കൃതയുഗത്തിൽ എന്തുപറ്റി? ചെറിയ നാട്ടുഭരണമായിരുന്നു, അത് ദൂഷിക്കുമ്പോൾ അതിനെ നശിപ്പിച്ചിട്ട് എന്തിലേക്ക് പോയി? വലിയൊരു രാജ്യത്തിലേക്ക് പോയി. അപ്പോൾ അതിൽ വിദേശികൾ വന്ന് കൊളോണിയലിസം ഉണ്ടായി. അപ്പൊ രാമനായിട്ട് രാമയുഗത്തിലൂടെ എന്ത് പറ്റി? അതിനെ നശിപ്പിച്ചിട്ട് ചിലത് കമ്മ്യൂണിസത്തിലേക്ക് പോയി. അത് കൃഷ്ണകഥയിലൂടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുണ്ട്? കുറെയെല്ലാം മുതലാളിത്തത്തിലേക്ക് പോയി. പിന്നെ അത് ഇപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഇടപെട്ടിട്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധർമ്മം സഹിക്കുമ്പോൾ അങ്ങനെ വന്നതാണ് ഞാനെന്ന് പറയുകയാണ്. അപ്പൊ കാലം തന്നെയാണ് ഇത് ചെയ്യിക്കുന്നത് എന്ന് പറയുകയാണ്. ഇതെല്ലാം എഴുതപ്പെട്ട ഒരു ക്രമത്തിലുള്ള പോക്കാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി ഈ സത്യം മനസ്സിലാക്കുന്നവർ പുനർജനിക്കില്ലെന്ന്, അതായത് ഈ സത്യം, അതായത് ബ്രഹ്മം എന്താണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം എപ്പോഴാണ് മനസ്സിലാക്കുക? അവസാനം, ലോകത്തിന്റെ ഈ അവസാനം, ഈ ഘട്ടത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ പുനർജനിക്കുന്നില്ല, അതോടുകൂടി ലോകം അവസാനിക്കും. അപ്പൊ ഈ സത്യം തിരിച്ചറിയാൻ കുറച്ച് കാലം പിടിക്കുന്ന പറയാണ്. ലോകത്തിന്റെ അവസാനം എത്തുമ്പോഴേ ഈ സത്യങ്ങളെല്ലാം
മനസ്സിലാവുകയോ ഇതെല്ലാം ഓരോ സ്റ്റേജായിട്ട് നടക്കുന്നതാണെന്ന് ഈ മായയുടെ ഒരു ഫങ്ഷനാണെന്ന് മനസ്സിലാക്കും. എപ്പോഴും അവസാനം അതോടുകൂടി പുനർജനിക്കുന്ന പരിപാടിയും എല്ലാം ഇല്ലാതാകും. പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങണം. എന്നിട്ട് സന്യാസ ജീവിതത്തെ പറ്റി പറയുകയാണ്. കുറെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ എന്തുണ്ട്, കുറച്ചു പേര് സന്യാസ ജീവിതമുണ്ട്. അതിൽ രാഗം ഭയം കോപം ഇവ കഴിവടിഞ്ഞവർ എന്നെ ഭജിച്ചു കഴിയുന്നു. രാഗം അതായത് വികാരങ്ങളൊന്നും ഇല്ലാത്തവര് 11 പറയുകയാണ്, 10-11 പറയുകയാണ് വികാരങ്ങളൊന്നും ഇല്ലാതെ ചില മനുഷ്യരുണ്ട്, അവര് എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നു. അതാണ് സന്യാസി എന്ന് പറയുന്നത്, സന്യാസിയാകുന്ന അവസ്ഥ. അതെല്ലാം നമ്മൾ പണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ് ഉപനിഷത്തിൽ. പക്ഷെ ബാക്കിയുള്ള മനുഷ്യരെന്ത് ചെയ്യും, എന്റെ മാർഗത്തിൽ സഞ്ചരിക്കും. ഞാൻ എന്താണോ മാർഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചിട്ട് ഈ 4 യുഗങ്ങളിലൂടെ കടന്നുപോകും എന്ന് പറയുകയാണ്. എന്നിട്ട് 12 പറയുന്നു, കർമ്മസിദ്ധി കാംക്ഷിക്കുന്നവർ ഇവിടെ ദേവന്മാരെ പൂജിക്കുന്നു, അവർക്ക് കർമ്മഫലം വേഗത്തിൽ ലഭിക്കുന്നു. അപ്പം കുറച്ച് സന്യാസികളുണ്ട് അവർ ഇതിലൊന്നും താല്പര്യമില്ലാതെ വിരക്തി വന്നിട്ട് എവിടെയോ പോയി അങ്ങനെ മൂലക്ക് കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവരെന്ത് ചെയ്യും, ദേവന്മാരെ ഉപസനിക്കുന്നു. അപ്പം വേദങ്ങളിലെ ദേവന്മാരെന്ന് പറഞ്ഞാൽ കല്ല് മണ്ണ് ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളാണ്, അതിനെയെല്ലാം ഉപാസിച്ചിട്ട് അതിലൂടെ എന്ത് ചെയ്യും, അപ്പൊ കല്ലെടുത്തൊരു വീട് കെട്ടും, മറ്റുള്ള റോക്കറ്റ് മറ്റുള്ള മൂലകങ്ങളെല്ലാം എടുത്തിട്ട് റോക്കറ്റ് ഉണ്ടാക്കും. അങ്ങനെ പല വസ്തുക്കൾ സുഖഭോഗ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് അവർക്കെല്ലാം വേഗത്തിൽ സിദ്ധി ലഭിക്കുന്നു കർമ്മഫലത്തിലൂടെ. അപ്പോഴേ എല്ലാ മനുഷ്യനും ശാസ്ത്ര പുരോഗതിയിലൂടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ലോക പുരോഗതി നേടും, അതിൻ്റെതായ ഫലം അനുഭവിക്കുന്നു എന്ന് പറയുന്ന അതെല്ലാം പക്ഷെ സഞ്ചരിക്കുന്ന ഏതിലാണ്, ഞാൻ നിർദ്ദേശിച്ച വഴിയിൽ കൂടിയാണ് ലോകം പുരോഗമിക്കുന്നത് എന്ന് പറയുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യരെ ചാതുർവന്യം ഞാനാണ് സൃഷ്ടിച്ചത്. 13 പറയുകയാണ്, ചാതുർവർണ്ണം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാലും അതൊരു ജാതി വ്യവസ്ഥിതിയൊന്നുമല്ല. ചാതുർവർണ്ണം മനുഷ്യനെ 4 സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന്, ബുദ്ധിപരമായി കുറെ പേര് വർക്ക് ചെയ്യും. ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന വിഭാഗമാണ് ബുദ്ധിപരമായി ചെയ്തത് ചാതുർവർണ്ണം. അതാണ് ബ്രാഹ്മണർ എന്നത് ഉദ്ദേശിച്ചത്, ബുദ്ധിപരമായി ജീവിക്കുന്നവര്. രണ്ടാമത് അധ്വാനിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവര്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന് എന്ത് വേണം, പോലീസ് പട്ടാളം ഇതെല്ലാം വേണം, അവിടെ ക്രമസമാധാനം രാജഭരണ അവിടെ ഒരു ഭരണ സംവിധാനം വേണം. അതെല്ലാം ഏതിൽ പെടുന്നത്, ക്ഷത്രിയന്റെ ധർമ്മമായി അങ്ങനെയുള്ള ആൾക്കാർ വേണം. പിന്നെയുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ജോലികളും ചെയ്യാൻ, അത് വൈശ്യരാണ്. കാരണം അവന് കുറച്ച് ബുദ്ധിയുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്, പുതിയ കണ്ടുപിടുത്തം നടത്താനുള്ള എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ നടത്താം. അപ്പൊ എഞ്ചിനീയർ ഡോക്ടർമാരെ എല്ലാ വിഭാഗങ്ങളും, ഈ പട്ടാളോ മിലിറ്ററി ഹെൽത്തേറ്റായാലും താഴെ വരുന്ന എല്ലാ വിഭാഗങ്ങളും എന്താണ്, വൈശ്യരാണ്. പിന്നെ കുറച്ച് പേര് സേവകരായിട്ടും ഉണ്ട്. അവർക്ക് പിന്നെ വലിയ ബുദ്ധിയൊന്നുമില്ല, അത്ര ശരീരശക്തി ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആൾക്കാർക്കെല്ലാം ഒരു സഹായം ചെയ്യുന്ന, അവർ നമ്മളിപ്പോ ക്ലാസ് 4 ജീവനക്കാരെന്നെല്ലാം പറയുന്ന വിഭാഗങ്ങളെ ആവശ്യമുണ്ടല്ലോ, എല്ലായിടത്തും അതെല്ലാം ആവശ്യമുണ്ട്. അങ്ങനെ സേവകരായിട്ട് അത് 4 തരത്തിലാണ് ജനങ്ങളെ ബുദ്ധി ശരീരശക്തി ഇതെല്ലാം വെച്ച് തരംതിരിച്ചു എന്നേയുള്ളൂ. ഇതൊന്നും ജാതി വ്യവസ്ഥയല്ല, ഇതെല്ലാം ഓരോ കുടുംബത്തിലും ഇങ്ങനെ ആൾക്കാരുണ്ട്. ചിലവർ ബുദ്ധിമാന്മാരായിരിക്കും, ചിലർ ശരീരശക്തി ഉള്ളവരായിരിക്കും, ഇത്രയേ അർത്ഥമുള്ളൂ. അല്ലാതെ ജാതി വ്യവസ്ഥയല്ല, വർണ്ണ വ്യവസ്ഥ എന്ന് പറയുന്നത് 4 തരത്തിലാണ് മനുഷ്യനെ തരംതിരിച്ചിരിക്കുന്നത്, അത്രയുള്ള ഒരു ക്ലാസിഫിക്കേഷനോ മനുഷ്യനാണ്. പക്ഷെ ഇതെല്ലാം ചെയ്ത എനിക്കെന്തില്ല, കർമ്മം എന്നെ ബാധിക്കുന്നില്ല, കർമ്മഫലത്തിലും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിവിശേഷത്തിന് കർമ്മത്തിലൊന്നും താല്പര്യമില്ല. ഇതെല്ലാം ആരും മനസ്സിലാക്കി, ഇത്രയും ശാസ്ത്രതത്വങ്ങൾ, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായത്, എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഘടകമെന്ന് മനസ്സിലാക്കിയവന് കർമ്മബന്ധം അനുഭവിക്കില്ല. അപ്പൊ ഈ ശാസ്ത്രതത്വം മനസ്സിലാക്കണം, പ്രപഞ്ചത്തിൽ ഈ രഹസ്യം മനസ്സിലാക്കിയവന് കർമ്മബന്ധം ഉണ്ടാവില്ല. അപ്പൊ അതെന്റെ ആളാണ് ഇതാണ് അതുകൊണ്ട് കർമ്മം ചെയ്യുന്നതിന് തടസ്സങ്ങൾ അങ്ങനത്തെ ചിന്ത ഉണ്ടാകില്ല. കാരണം ഇതെല്ലാം ഏത് ശക്തിയുടെ, ആ ശക്തിയുടെ മായയാലാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്, ആ ശക്തിയുടെ മായയിൽപ്പെട്ടാണ് നമ്മളെല്ലാം ഉള്ളത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പോവുക മാത്രമേ, ആ മാർഗത്തിൽ പോവുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. അങ്ങനെ പണ്ടുള്ളവരും എന്ത് ചെയ്തിട്ടുണ്ട്, അവരവരുടെ ധർമ്മം അനുസരിച്ച് കർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് 15 പറയുകയാണ്. അതുപോലെ നീ എന്ത് ചെയ്യണം, നിന്റെ ധർമ്മം അനുസരിച്ച്, നീ ഏത് വർണ്ണത്തെ, നീ ക്ഷത്രിയനായിട്ട് ജനിച്ചതാണ്, നീ അധർമ്മമെല്ലാം തച്ചുടക്കുവാനും
അധർമ്മികളെ എല്ലാം വധിക്കാൻ തന്നെയാണ് നീ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ആ ധർമ്മം നീ ചെയ്യണം. പിന്നെ അങ്ങനെ വരുമ്പോൾ നീ കർമ്മം ചെയ്യുമ്പോൾ നിനക്കുള്ളൊരു സംശയമാണ്, കർമ്മവും അകർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കർമ്മം എന്താണ് അകർമ്മം എന്ന ഒരു സംശയം നിനക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് കർമ്മം ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ഒരു കർമ്മം തന്നെയാണ്. ഉദാഹരണമായി അർജുനന്റെ മുമ്പിലുള്ള കർമ്മവും അകർമ്മവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 16. പക്ഷെ അതിന്, അതായത് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ശത്രുക്കളെയെല്ലാം അർജുനൻ കൊല്ലണം, അത് പിതാമഹനായാലും ആരായാലും. പക്ഷെ അവരെ കൊല്ലാതിരിക്കുകയും ചെയ്യാം, അതും ഒരു കർമ്മമാണ്. അപ്പൊ അവർ കൊല്ലണോ? കൊല്ലണം എന്ന് പറഞ്ഞാൽ ധർമ്മം സ്ഥാപിക്കേണ്ടി യുദ്ധം ചെയ്യേണ്ടി അത് തന്നേ പറ്റും. അതേസമയം ഇവരെല്ലാം നമ്മളെ ബന്ധുക്കളല്ലേ, അവരെയെല്ലാം എങ്ങനെയാ കൊല്ലുക എന്നുള്ളത് ഒന്നുകൊണ്ട് എന്ത് കർമ്മം അനുഷ്ഠിക്കാം? കൊല്ലാതിരിക്കുകയും ചെയ്യാം. അപ്പൊ കൊല്ലണോ കൊല്ലാതിരിക്കോ, ഇതിൽ ഏതാണ് ശരി, ഏതാണ് പാപം എന്ന ചോദ്യമാണ് അവൻ ചോദിച്ചത്. അതിന് പറയുന്നു, അതിൽ പെടാതിരിക്കുവാനുള്ള, ഈ പാപത്തിൽ നിന്നും മുക്തി നേടുവാനുള്ള ഉത്തരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് 17-18 പറയുകയാണ്, കർമ്മവും അകർമ്മവും തമ്മിലുള്ള ആ ഒരു ബന്ധം പറയാണ്. നീ കർമ്മത്തിൽ അകർമ്മത്തെ കാണണം, അകർമ്മത്തിൽ കർമ്മത്തെയും കാണണം. ആ തരത്തിൽ നീ കർമ്മം ചെയ്യണം, കർമ്മത്തിൽ അകർമ്മത്തെ കാണണം. അതെങ്ങനെയാണ്? അങ്ങനെ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. കർമ്മത്തിൽ അകർമ്മം കാണണം, അകർമ്മത്തിൽ കർമ്മവും കാണണം, അവനാണ് യോഗി. അവൻ എന്ത് ചെയ്യും? അപ്പൊ എല്ലാ കർമ്മവും ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ്? ഫലേച്ഛ കൂടാതെ, 19 പറയാണ്, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. അവൻ വിദ്വാൻ. 20 പറയുന്നു, കർമ്മഫലം ചിന്തിക്കാതെ നിത്യ തൃപ്തി, എപ്പോഴും തൃപ്തിയോടുകൂടി ഒന്നിനെയും ആശ്രയിക്കാതെ കർമ്മത്തിൽ ഏർപ്പെടുക. അപ്പൊ ഫലമൊന്നും ചിന്തിക്കണ്ട, ചെയ്യുന്ന കർമ്മം ചെയ്യുക. അപ്പോൾ അവന് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തതും ചെയ്യാത്തതിന് സമമാണ്. ഏത് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു കാര്യത്തിന് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചാടിപ്പിടിച്ച് പോകുമ്പോൾ, ചാടിപ്പിടിച്ച് പോകുമ്പോൾ അടിയിൽ എന്തുണ്ട്? കുറെ ഉറുമ്പുകളെല്ലാം ചാവുന്നുണ്ട്. അപ്പൊ ആ ഉറുമ്പ് ചാവുമോ എന്ന് ആലോചിച്ചിട്ട് നടക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരു കർമ്മം നടക്കുന്നുണ്ട്. എന്ത്? ഉറുമ്പുകളെ കുറെ അണത്തിനെ കൊല്ലുന്നുണ്ട്. പക്ഷെ അത് കർമ്മത്തിൽ പെടുന്നുണ്ടോ? അത് അകർമ്മമാൻ തന്നെയാണ്. അവൻ അകർമ്മമായിട്ടാണ്, കർമ്മമനായിട്ട് അതിനെ കാണുന്നില്ല. അപ്പോൾ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ലക്ഷ്യത്തെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം എന്താണ്? കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിനെ ബാധിക്കുന്നില്ല. അതൊരു നമ്മൾ അതിനൊരു അകർമ്മമായിട്ടാണ്, നടക്കാതെ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. നമുക്ക് ലക്ഷ്യത്തെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന്. നമുക്ക് സ്വാർത്ഥത ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇന്നത് നേടണം, ഇന്നത് നല്ല ചിന്തിക്കുമ്പോഴാണ് ആ കർമ്മവും അകർമ്മവും എന്നുള്ള വ്യത്യാസമെല്ലാം വരുന്നത്. അപ്പോഴ് നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കർമ്മഫലം നമ്മളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ആ കർമ്മം തന്നെ അങ്ങ് മാഞ്ഞു പോകും, ആരും കാര്യമായി എടുക്കില്ല. അതുകൊണ്ടാണ് ഭൂമിയിലോട്ട് നടക്കുമ്പോ ആരെങ്കിലും, ഇപ്പൊ അർജുന ഇന്നെ കൊണ്ട് ഒന്നും വയ്യ എന്ന് പറഞ്ഞ് താടിയിരിക്കുമ്പോഴും കുറെ ഉറുമ്പുകളല്ലാതെ ചത്തിട്ടുണ്ടാവും. അപ്പൊ അതിനോട് കുറെ ജീവികൾ നഷ്ടപ്പെടുന്നില്ലേ? പക്ഷെ അവനത് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യണം. കർമ്മഫലത്തെ പറ്റി ചിന്തിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക, അതാണ്. അപ്പൊ എന്നിട്ട് അതിൽ ലഭിക്കുന്നതിനെ പറ്റി, എന്ത് ലഭിച്ചാലും അതിൽ തൃപ്തിയിൽ, അതായത് ഒന്നിലും ആകൃഷ്ടരാകാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് സുഖദുഃഖ ചിന്തകൾ ഒന്നുമില്ലാതെ, ജയപരാജയങ്ങളെ പറ്റിയുള്ള ഒരു ചിന്തയുമില്ലാതെ കർമ്മം ചെയ്താൽ അവർക്ക് ആ കർമ്മത്തിൽ അവൻ ബന്ധനത്തിൽ പെടില്ല. അപ്പൊ അങ്ങനെയുള്ള ദൃഷ്ടിയോടുകൂടി വേണം നീ കർമ്മം ചെയ്യുവാൻ. സംഗരഹിതൻ, മൂകൻ, ജ്ഞാനനിഷ്ഠൻ, യജ്ഞത്തിനായി കർമ്മം അനുഷ്ഠിക്കുന്നവന്റെ കർമ്മമെല്ലാം നശിച്ചു പോകും. ആ അങ്ങനെ ഒന്നുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്താൽ ആ യജ്ഞഫലമെല്ലാം, അതിന്റെ യജ്ഞമെല്ലാം, കർമ്മമെല്ലാം നശിച്ചു പോകുന്ന പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ കുറെ ഉറുമ്പ് ചത്തിട്ടുണ്ടാകും, അതൊന്നും കർമ്മമായിട്ട് നമ്മൾ കാണുന്നില്ല, അതെല്ലാം നശിച്ചു പോകും. അങ്ങനെ ഒരു കർമ്മം, ദോഷകർമ്മമൊന്നും അവിടെ വരുന്നില്ല. ഇനി അർപ്പണം, ഹവിസ്, അഗ്നി എല്ലാം ബ്രഹ്മത്തിൽ അർപ്പിക്കണം. അതായത് നാം ഈ ചെയ്യുന്നതെല്ലാം ബ്രഹ്മത്തിന് വേണ്ടിയാണ്. ആ ശക്തി വിശേഷം, അതായത് കൃഷ്ണൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, കൃഷ്ണനാണല്ലോ ബ്രഹ്മം, ഇതൊരു മായയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്യുകയാണ് എന്ന നിലയിൽ ചെയ്താൽ
നാം ചെയ്യുന്ന കർമ്മം ആർക്കാണ് കൊടുക്കുന്നത്? ബ്രഹ്മത്തിനാണ് കൊടുക്കുന്നത്, അതായത് കൃഷ്ണനാണ് കൊടുക്കുന്നത് എന്ന ഒരു ചിന്തയിൽ ചെയ്യുക. ലോകത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്, ചുരുക്കി പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ലോകത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ ഹവിസ് അർപ്പിക്കുന്ന എന്താണ്? നമ്മളെ കർമ്മം അർപ്പിക്കുന്നു, ദുഷ്ടന്മാരെ കൊന്നിട്ട് അവരുടെ തലയും അർപ്പിക്കുന്നു. ആർക്ക്? ആ ഹവിസിന്. അപ്പോൾ ആ ബ്രഹ്മം, അവരും ആ കൊന്ന വസ്തുവും അവിടെ ബ്രഹ്മത്തിൽ പോയി ലയിക്കുകയാണ്, അതെല്ലാം അഗ്നിയിലൂടെ അവിടെ ലയിക്കുകയാണ്. അങ്ങനെയുള്ളവന് ബ്രഹ്മപ്രാപ്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മൾ നമ്മളെ സേവനം രാഷ്ട്രത്തിന് ചെയ്യുന്നു, അതിനുവേണ്ടി എന്തോ ചെയ്യുന്നു, എന്തെല്ലോ ഹവിസുകൾ നമ്മൾ അർപ്പിക്കുന്നു, ഇതെല്ലാം നമ്മൾ ആ രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ദേശത്തിന് വേണ്ടിയാണ് എന്ന ചിന്തയിൽ ചെയ്താൽ നമുക്കെന്തില്ല? പാപമില്ല. അതുകൊണ്ടാണ് യുദ്ധസമയത്ത് നമ്മൾ വിദേശ പട്ടാളക്കാരെല്ലാം കൊന്നാലും നമുക്കെന്തില്ല? മനസ്സിൽ ഒരു ദുഃഖവുമില്ല. ആ കർമ്മങ്ങളൊന്നും കർമ്മഫലങ്ങളൊന്നും നമ്മളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പൊ എന്ത് വേണം? എല്ലാം ആ ശക്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന ചിന്തയിൽ ചെയ്യുവാൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റു ചിലവരോട് എന്താ ചെയ്യുന്നു എന്ന് പറയുകയാണ്. മറ്റു ചില വേറെ ചില യോഗികൾ എന്ത് ചെയ്യുന്ന? ദേവന്മാരെയുള്ള, അതായത് ശാസ്ത്ര ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അതിനെ സയന്റിഫിക് ആയിട്ടെല്ലാം കുറെ കർമ്മങ്ങൾ ചെയ്ത് കുറെ പേര് ജീവിക്കുന്നുണ്ട്. മറ്റു ചിലർ എന്ന് ബ്രഹ്മാഗ്നിയില് ആത്മാവിനെ ആഹൂതി ചെയ്യുന്നു. ചിലവരെന്ത് ചെയ്യുന്ന? ആത്മാവിനെ തന്നെ ബ്രഹ്മാവിൽ അർപ്പിച്ച സന്യാസിമാരായിട്ടെല്ലാം ചിലവര് പോകുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെയോ ചിലർ ഇന്ദ്രിയങ്ങളെയെല്ലാം പിടിച്ചു വെച്ചിട്ട് സന്യാസത്തിലേക്ക് ചിലവര് പോകുന്നുണ്ട്. 27 എന്ന് പറയുന്നു. പിന്നെ ശബ്ദങ്ങളെയെല്ലാം, ഈ വരുന്ന ഇന്ദ്രിയങ്ങൾ വരുന്ന ശബ്ദങ്ങളെയെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഒന്നും ഈ ലോകത്തിലെ കാര്യങ്ങളെ തലയിടാത്ത എല്ലാം ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് ചിലവര് ജീവിക്കുന്നുണ്ട്. പിന്നെ ചിലവരെന്ത് ചെയ്യുന്നുണ്ട്? ഇന്ദ്രിയ കർമ്മം, പ്രാണകർമ്മം, ജ്ഞാനകർമ്മം, അതായത് ദ്രവ്യ കൊണ്ടുള്ള, അങ്ങനെ 28 പറയുന്ന ഇങ്ങനെ ചിലവര് ദ്രവ്യങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, ചിലവര് തപസ്സിലൂടെ ജീവിക്കുന്നുണ്ട്, ചിലവര് വേദജ്ഞാനങ്ങളെല്ലാം നേടിയിട്ട് ജീവിക്കുന്നുണ്ട്, അങ്ങനെ ചിലവര് പല യജ്ഞങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പിന്നെ 29 മറ്റു ചിലവര് പ്രാണായാമം എല്ലാം ചെയ്ത് സന്യാസിയാകാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കൺട്രോൾ, ബ്രീത്തിങ് കൺട്രോൾ എല്ലാം ചെയ്തുകൊണ്ട് ചിലവരെന്ത് ചെയ്യുന്നുണ്ട്? ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നു. ഇതെല്ലാം സന്യാസിമാരുടെ പല ഘട്ടങ്ങളാണ്. സന്യാസത്തിലേക്ക് പോകുന്ന ചിലവരുടെ കാര്യം പറയാണ്, അതിന് പല ഘട്ടങ്ങളുണ്ട്. ബ്രീത്തിങ് ഉണ്ട്, ചിലരോ ആഹാരം നിയന്ത്രിച്ചിട്ട് ഭക്ഷണം എല്ലാം ക്രമിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ മത്സ്യം മാംസമൊന്നും കൂട്ടൂല അങ്ങനെയെല്ലാം കുടിച്ചിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് ചിലവര് ശ്രമിക്കുന്നുണ്ട്. 31 എന്നിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് കിട്ടുന്ന അമൃതം പൂജിക്കുന്നു. അപ്പൊ അവരവർ കർമ്മം ചെയ്യുന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് പറ്റുന്നു? അവരവർക്ക് അതിന്റെ ഫലം കിട്ടുന്നു. എന്നാൽ ഒരു യജ്ഞവും ചെയ്യാതെ ലോകം തന്നെയില്ല. അങ്ങനെ ചിലവരുണ്ട് എല്ലാ യജ്ഞവും മതിയാക്കിയിട്ട് പൂർണ്ണമായിട്ടും വിരട്ടി വന്നിട്ട് നാടയെ വിട്ടു പോകുന്ന പോലെ എവിടെയും ഗുഹയിൽ പോയി കഴിയുന്ന, അവന് ലോകം തന്നെ ഇല്ല, അവന് പരലോകമില്ല, ഇഹലോകമില്ല, ഒന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ 32 ഇങ്ങനെ പലതരം യജ്ഞങ്ങൾ ബ്രഹ്മാവിനാൽ വിവരിച്ചിട്ടുണ്ട്. അതായത് സൃഷ്ടി സമയത്ത് തന്നെ ഇങ്ങനെ പലതരം ജീവിക്കാൻ പലതരം യജ്ഞങ്ങൾ ഓരോക്ക് വിധിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ 33 ഇങ്ങനെ ചെയ്യുന്ന ദ്രവ്യയജ്ഞത്തെക്കാളും പ്രധാനമാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുകയാണ്. അതായത് നീ ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഒരു ചായ ഉണ്ടാക്കുന്നതിന് ദ്രവ്യയജ്ഞമാണ്, പക്ഷെ ആ ചായന്റെ പ്രിൻസിപ്പിളുകൾ പിന്നിലുള്ള തത്വങ്ങളെല്ലാം ശാസ്ത്രം മനസ്സിലാക്കുന്നത് ജ്ഞാനയജ്ഞമാണ്. അപ്പൊ ഏതാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനയജ്ഞം തന്നെയാണ് വലുത്. സത്യം കണ്ട ജ്ഞാനികൾ ഇവ ഉപദേശിക്കും. അപ്പൊ അങ്ങനെയുള്ള ജ്ഞാനികളുണ്ട്, സത്യം തിരിച്ചറിഞ്ഞ ജ്ഞാനികൾ, അവരിൽ നിന്ന് നീ എന്ത് വേണം? ഉപദേശങ്ങൾ തേടിച്ചിട്ട് എല്ലാ ജ്ഞാനവും, മനുഷ്യൻ എത്ര തരം ജനത്തിൽ എങ്ങനെയെല്ലാം ജീവിക്കുന്നുണ്ട് എന്നുള്ള, ചിലവര് ബ്രാഹ്മണരാണ്, ചിലവര് ക്ഷത്രിയരാണ്, ചിലവര് സന്യാസത്തിലേക്ക് പോകുന്നു, ഇതെല്ലാ ജ്ഞാനവും നീ പലവരിൽ നിന്നായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കുമ്പോൾ നിനക്ക് ലോകത്തെ പറ്റി ഏകദേശം ഒരു വിവരമെല്ലാം കിട്ടും. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ നിനക്ക് ഭ്രമം ഉണ്ടാവില്ല. ലോകം ഇങ്ങനെയല്ലാണ് പോകുന്നത്, ഇതെല്ലാം ശക്തിയുടെ പ്രേരണയാളാണ്. 35 പറയാണ് അങ്ങനെയൊക്കെ ജ്ഞാനം നേടുമ്പോൾ 36, 37 എന്ത് പറയുന്നു? പിന്നെ നിനക്ക് ഈ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല, നിനക്ക് കർമ്മം ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല, ഒരു കർമ്മത്തെ കൊണ്ടുള്ള പല ഭയത്തെപ്പറ്റി നീ പേടിക്കില്ല. കാരണം ഇതെല്ലാം ആ ശക്തി വിശേഷം ചെയ്യിക്കുന്നതാണ് എന്ന സത്യം നീ മനസ്സിലാക്കുന്നു. അവസാനം നീ എന്ത് സത്യവും കൂടി മനസ്സിലാക്കുന്നത്?
നീ തന്നെയാണ് ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി, ഞാനും ഈ പ്രപഞ്ചവും എല്ലാം പ്രപഞ്ചത്തിന്റെ ഒരേ ഭാഗമാണ്, പ്രപഞ്ചം നീങ്ങുന്നതനുസരിച്ച് ഞാനും നീങ്ങുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ള ജ്ഞാനം നേടുമ്പോൾ പിന്നെ നിന്റെ ഈ സംശയങ്ങളെല്ലാം തീരും. പിന്നെ അജ്ഞാനികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ഉഴഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് 39-ലും 40-ലും പറയുന്നു, സംശയം തീരാതവന് ഒരിക്കലും സുഖം ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് 41-ൽ പറയുന്നു, അപ്പോൾ യോഗത്താൽ കർമ്മം ഉപേക്ഷിച്ചവനും സംശയനിശേഷം തീർന്നവനും കർമ്മം ബന്ധിതമല്ല. അപ്പൊ ഇങ്ങനെ സംശയങ്ങളെല്ലാം നിന്റെ തീർന്നു കഴിഞ്ഞാല് നിനക്ക് പിന്നെ ഒരു കർമ്മത്തിലും ബന്ധനം തോന്നില്ല, നീ നിന്റെ കർമ്മം ധീരമായിട്ട്. അപ്പൊ ഈ പ്രകൃതി നിയമങ്ങളെ നീ മനസ്സിലാക്കണം, എന്ത് നിന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ പ്രവർത്തിച്ചാല് നിനക്ക് ഒരു സംശയവും ഇല്ലാതെ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, ഉണർന്ന് യുദ്ധം ചെയ്യുക, കാരണം നീ ഒരു ക്ഷത്രിയനാണ്.